മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒന്നാം വർഷ മലയാളം പരീക്ഷ നിങ്ങൾ നന്നായിട്ട് എഴുതി എന്നറിയാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. രണ്ടാം വർഷ മലയാളം ക്ലാസ് നമുക്കിപ്പോൾ ഓൺലൈനായിട്ടാണ് നടത്തുന്നത്. കൊറോണ വ്യാപകമായിട്ട് പടരുന്ന സാഹചര്യത്തിൽ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് വന്ന് പഠിക്കുന്നതിന് ബുദ്ധിമുട്ടുകളുള്ളതിനാൽ ഈ വർഷം വിക്ടേഴ്സ് ചാനലിലൂടെ മലയാളത്തിൻ്റെ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂളുകളിൽ അധ്യാപകർ ഓൺലൈനായിട്ട് ക്ലാസ്സുകളെടുത്ത് കുട്ടികളുടെ സംശയങ്ങളൊക്കെ പരിഹരിക്കുന്നുണ്ട്, പാഠഭാഗങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സുകളോട് നിങ്ങൾ നല്ല രീതിയിൽ സഹകരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അധ്യാപകരുടെ ക്ലാസ്സുകൾ കേൾക്കുകയും തുടർന്ന് സംശയങ്ങൾ ചോദിക്കുകയും വർക്കുകൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണല്ലോ. ഞാൻ ഇന്ന് മലയാളം പാഠപുസ്തകം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളെല്ലാവരും മലയാളത്തിൻ്റെ പുസ്തകം വാങ്ങിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്കൂളിലെ കഴിഞ്ഞ വർഷം പഠിച്ച കുട്ടികളോട് നിങ്ങൾക്ക് പുസ്തകം വാങ്ങിക്കാം, അല്ല എങ്കിൽ നമുക്ക് കുറച്ച് പുസ്തകം സ്കൂളിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് സ്കൂളിൽ പോയി വാങ്ങിക്കാവുന്നതാണ്. മലയാളത്തിന് നമുക്ക് പുസ്തകം നിർബന്ധമായിട്ടും വേണം. ക്ലാസ് ഓൺലൈനായിട്ടും വിക്ടറി ചാനലിലുമൊക്കെ കേൾക്കുമ്പോൾ പുസ്തകം കൂടി വെച്ച് വേണം നമ്മൾ മലയാളം ക്ലാസ്സുകൾ പഠിക്കുവാൻ. ഒപ്പം തന്നെ ഒരു നോട്ട് ബുക്ക് കൂടി നിങ്ങൾ സ്വന്തമായിട്ട് കരുതുന്നത് നന്നായിരിക്കും. സംശയമുള്ള കാര്യങ്ങൾ ബുക്കിൽ കുറിച്ച് വെക്കുന്നതിനും അതുപോലെ തന്നെ അസൈൻമെൻറ്റുകൾ തരുമ്പോൾ അതിനൊക്കെ ഉത്തരം ബുക്കിൽ എഴുതുന്നതും അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതിന് ഉപകരിക്കുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. നിങ്ങളിപ്പോൾ കാണുന്ന ഒരു ചിത്രം ഹയർ സെക്കൻഡറി മലയാളം 12 താഴെ സർക്കാരിൻ്റെ ഒരു എംബ്ലമൊക്കെ ഉണ്ട്, അതാണ് നമ്മുടെ മലയാളത്തിൻ്റെ ടെക്സ്റ്റിൻ്റെ ഫ്രണ്ട് പേജ്. നമ്മുടെ മലയാളം പുസ്തകത്തിൻ്റെ ആദ്യത്തെ പേജ് ആണ്, പുറം ചട്ടയാണ് നമ്മൾ കാണുന്നത്. വളരെ മനോഹരമായിട്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയുടെ 2ാം വർഷ മലയാളം പുസ്തകത്തെ അണിയിച്ച് ഒരുക്കിയിരിക്കുകയാണ്. നമുക്ക് അവിടുന്ന് മുമ്പോട്ട് പോകാം. പുസ്തകം തുറന്ന് പുറം പേജ് തുറന്ന് കഴിയുമ്പോൾ കാണുന്ന ആദ്യത്തെ പേജാണ് ഇത്. തുടർന്ന് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ പുസ്തകത്തിൻ്റെ അടുത്ത പേജിൽ ദേശീയ ഗാനമുണ്ട്, അതിന് താഴെ പ്രതിജ്ഞയുണ്ട്. തൊട്ട് അടുത്ത പേജിൽ NCERTയുടെ ഡയറക്ടർ ഡോക്ടർ എസ് രവീന്ദ്രൻ നായർ വിദ്യാർത്ഥികളോട് ഭാഷാ പഠനത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു പേജാണ് നമ്മൾ കാണുക. അടുത്ത് മുമ്പോട്ട് നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മുടെ 2ാം വർഷ മലയാള പാഠപുസ്തകത്തിലെ പാഠങ്ങളെ പല യൂണിറ്റുകളായിട്ട് തിരിച്ച് കൊടുത്തിരിക്കുന്ന പേജ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് പഠിക്കുവാനുള്ള ഈ വർഷത്തെ പുസ്തകത്തിൽ
നാല് യൂണിറ്റുകളിലായിട്ട് നാല് പാഠങ്ങൾ വെച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. അതിലൊരു യൂണിറ്റിൽ മാത്രം അഞ്ച് പാഠമുണ്ട്. നമുക്ക് ആ യൂണിറ്റുകളും പാഠവും ഒന്ന് പരിചയപ്പെടാം. പുസ്തകമുള്ളവർ പുസ്തകം എടുത്ത് വെച്ച് നോക്കുക. ഒന്നാമത്തെ യൂണിറ്റിൽ എൻ്റെ പേര് എഴുത്തകം എന്നാണ്. എഴുത്തകത്തിൽ കണ്ണാടി കാൺമോളവും പ്രകാശം ജലം പോലെയാണ്, കിരാതവൃത്തം, അവകാശങ്ങളുടെ പ്രശ്നം എന്ന നാല് പാഠങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ യൂണിറ്റ് തനതിടം, അതിനകത്ത് നാല് പാഠങ്ങൾ, ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയിൽ നിന്നുമുള്ള കേശിനി മൊഴി, അഗ്നിവർണ്ണൻ്റെ കാലുകൾ, പദത്തിൻ്റെ പദത്തിൽ, മാപ്പിളപ്പാട്ടിലെ കേരളീയത എന്നീ നാല് പാഠങ്ങളാണ്. ദർപ്പണം എന്ന് പറയുന്ന യൂണിറ്റ് മൂന്നാമത്തെ യൂണിറ്റിൽ കുഞ്ചൻ നമ്പ്യാരുടെ കൊള്ളിവാക്കല്ലതൊന്നും, ഗവുളീച്ചനും ചെറുകഥ, തേങ്ങ എന്ന കവിത, ബദരിയും പരിസരങ്ങളും, യാത്രാവിവരണം, യമുനോത്രിയുടെ ഊഷ്മളതയിൽ യാത്രാവിവരണം. നാലാമത്തെ യൂണിറ്റിൽ വാങ്കടയുടെ ഹൃദയത്തുടിപ്പുകൾ, ഒരു ഫീച്ചർ, സ്പോർട്സ് മാഗസിനിൽ വന്ന ഒരു ഫീച്ചർ, മാധ്യമ വിചാരം, നവമാധ്യമങ്ങളും ശക്തിയും സാധ്യതയും, കയ്യൊപ്പില്ലാത്ത സന്ദേശം, എം മുകുന്ദൻ്റെ നോവലിലെ ഒരു അധ്യായവുമാണ് കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായ, അത്രമാത്രം കണ്ടാലും കേട്ടാലും മതി വരാത്ത മനോഹരമായ ലെസൻസാണ്. ഈ പാഠപുസ്തകത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ എഴുത്തകം എന്ന് പറയുന്ന യൂണിറ്റിലേക്ക് വരികയാണ്. പാഠത്തെ ഒരു ചാപ്റ്ററിലുള്ള യൂണിറ്റുകളെ പരിചയപ്പെടുത്തുന്ന, പാഠങ്ങൾ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു പരിചയപ്പെടുത്തലാണ് എഴുത്തകം എന്ന് പറയുന്ന ആ ഒരു പേജിലെ പാരഗ്രാഫിൽ നമ്മൾ കാണുക. ഒന്നാമത്തെ യൂണിറ്റിനകത്ത് വരുന്ന പാഠങ്ങളെപ്പറ്റി വളരെ സംക്ഷിപ്തമായിട്ട് നമ്മളോട് സൂചിപ്പിക്കുകയാണ്. അവിടെ സംക്ഷിപ്തമായിട്ട് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. എഴുത്തച്ഛൻ്റെ കണ്ണാടി കാൺമോളവും ഗബ്രിയൽ ഗാർസിയ മാർക്കസിൻ്റെ പ്രകാശം ജലം പോലെയാണ്, പി പത്മരാജൻ്റെ അവകാശങ്ങളുടെ പ്രശ്നം, കടമനട്ട രാമകൃഷ്ണൻ്റെ കിരാതവൃത്തം എന്ന കവിതയെപ്പറ്റി ഈ എഴുത്തകത്തിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്ന കാര്യം, ഞാൻ അത് നിങ്ങൾ ഇച്ചിരി ഹൈലൈറ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ സാഹിത്യത്തിലെ നാഴികക്കല്ലുകളായ കൃതികളെ സൗന്ദര്യ ആസ്വാദനത്തിനും മൂല്യവിചാരത്തിനും ഊന്നൽ നൽകി പരിചയപ്പെടുത്തുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റിലെ പാഠങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ പാഠത്തിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുകയാണ് രണ്ട് കാര്യങ്ങൾ. അത് നിങ്ങൾ വളരെ പ്രധാനമായിട്ട് അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. സൗന്ദര്യാസ്വാദനത്തിനും മൂല്യവിചാരത്തിനും ഊന്നൽ നൽകി പരിചയപ്പെടുത്തുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാതൃഭാഷ മലയാളം കേവലം ആശയവിനിമയ ഉപാധി മാത്രമല്ല, മാതൃഭാഷാ പഠനത്തിലൂടെ മുതിർന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്ന പാഠങ്ങളുടെ സാഹിത്യപരമായിട്ടുള്ള പ്രത്യേകതകൾ, ഒപ്പം തന്നെ ആ സാഹിത്യകൃതി പഠിക്കുന്നതിലൂടെ, കഥയോ കവിതയോ നോവലോ നാടകമോ എന്തുമാവട്ടെ, സമൂഹവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, വർത്തമാനകാലത്തിൻ്റെ പ്രശ്നങ്ങൾ കുട്ടി മനസ്സിലാക്കി അതിനോട് സമ്മതിച്ച് വേണം ഓരോ ക്ലാസ്സുകളും മുമ്പോട്ട് പോവുക. ആ രീതിയിലാണ് ഈ ഹയർ സെക്കൻഡറിയുടെ പഠന പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ചിരിക്കുന്നത്. നമുക്ക് അവിടുന്ന് മുമ്പോട്ട് പോകാം.
തുടർന്നുള്ള പേജിൽ ഈ ഹയർ സെക്കൻഡറിയുടെ രണ്ട് വർഷത്തെ പഠനത്തിലൂടെ നമ്മൾ ആർജിച്ചെടുക്കേണ്ട നേട്ടങ്ങളെപ്പറ്റി വളരെ മനോഹരമായിട്ട് നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ഓടിച്ച് ഞാൻ പറയാം. ഓരോ കുട്ടികളും ആർജിക്കേണ്ടതായ കാര്യങ്ങൾ. ഇപ്പോൾ ഗബ്രിയൽ ഗാർസിയ മാർക്കസിൻ്റെ പാഠം പഠിക്കുന്നതിലൂടെ മാതൃഭാഷയിലെയും ഇതര ഭാഷകളിലെയും നാഴികക്കല്ലുകളായ കൃതികളിലെ ആശയങ്ങൾ പരിചയപ്പെട്ട് ഉചിതമായ വ്യവഹാര രൂപങ്ങളിൽ ആവിഷ്കരിക്കുന്നു. അതുപോലെ തന്നെ വിവർത്തനത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മറ്റു ഇംഗ്ലീഷിലുള്ള മറ്റു കൃതികളൊക്കെ വായിക്കുന്നതിനും അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനുമുള്ള പരിചയം നമ്മൾ നേടിയെടുക്കണം. അതുപോലെ മാതൃഭാഷയോടും സംസ്കാരത്തോടും മതിപ്പും മമതയും പ്രതിഫലിപ്പിക്കുന്ന രചനകളിൽ നമ്മൾ ഏർപ്പെടുന്നു. കവിതകളിലെ അവതരണ സാധ്യതകൾ കണ്ടെത്തി ഉചിതമായി പ്രയോഗിക്കുന്നു. കണമനട്ടയുടെ കവിത, എഴുത്തച്ഛൻ്റെ കവിത രണ്ട് കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന കവിതകളാണ്. ഇത് ചൊല്ലുമ്പോൾ ഉണ്ടാകുന്ന കേൾക്കുമ്പോൾ ആസ്വാദകർക്കുണ്ടാകുന്ന ആ വലിയ അനുഭവം നമ്മൾ തിരിച്ചറിയുന്നു. പദസൗകുമാര്യവും ഈണവും താളവും ശബ്ദഭംഗിയുമൊക്കെ പ്രാസത്തിൻ്റെ മനോഹാരിതയുമൊക്കെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് ഈ കവിതകളുടെ അവതരണ സാധ്യതകൾ നമുക്ക് ക്ലാസ് റൂമുകളിൽ ഉപയോഗിക്കാം. അതുപോലെ കവിതകളിലെ ഭിന്നങ്ങളായ രചനാരീതികൾ, എഴുത്തച്ഛനിൽ നിന്നും കടമ്മനട്ടയിലേക്ക് വരുമ്പോൾ വരുന്ന മാറ്റം നമ്മൾ തിരിച്ചറിയുന്നു. അതുപോലെ കഥയുടെ രചനാസങ്കേതങ്ങൾ മനസ്സിലാക്കി പഠനക്കുറിപ്പുകൾ തയ്യാറാക്കുന്നു. ഗബ്രിയൽ ഗാർസിയ മാർക്കസിൻ്റെ കഥയും പി പത്മരാജൻ്റെ അവകാശങ്ങളുടെ പ്രശ്നമെന്ന് പറയുന്ന കഥയും, ഒന്ന് മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന സങ്കേതത്തിലെ ഗബ്രിയൽ ഗാർസിയ മാർക്കസ് എഴുതിയിരിക്കുന്ന കഥയാണ് അതിഭാവുകത്വം. അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് വായനക്കാരനെ ചിന്തിപ്പിക്കുന്ന തലത്തിലേക്ക് കഥ കൊണ്ടുപോകുന്നു. അവകാശങ്ങളുടെ പ്രശ്നമെന്ന് പറയുന്ന കഥയിൽ ഇപ്പോഴത്തെ വർത്തമാനകാല പ്രശ്നത്തെ, ഒറ്റപ്പെടലിൻ്റെ പ്രശ്നത്തെ, അസ്വസ്ഥതകളുമായി പേറി നടക്കുന്ന ആധുനിക മനുഷ്യൻ്റെ മാനസികാവസ്ഥയെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം പഠനപ്രവർത്തനങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും കണ്ടെത്തുന്ന ഒരു വലിയ പ്രക്രിയയാണ് രണ്ടാം വർഷ മലയാളം ക്ലാസ്സിൻ്റെ ആദ്യത്തെ യൂണിറ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഉള്ളത്. മറ്റൊരു വലിയ പ്രത്യേകത, നമ്മൾ മലയാളം ക്ലാസ്സിൽ കാണുന്ന ഓരോ യൂണിറ്റിൻ്റെയും ആരംഭം മനോഹരമായ പ്രവേശക പ്രവർത്തനങ്ങളിലൂടെയാണ് ആരംഭിക്കുന്നത്, പഠന പ്രവർത്തനങ്ങളിലൂടെയാണ് ആരംഭിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പഠന പ്രവർത്തനം അല്ലെങ്കിൽ അസൈൻമെൻറ്റ് തരുവാനായിട്ട് ഉദ്ദേശിക്കുന്നു. ആ അസൈൻമെൻറ്റ് തരുന്നത് ഇനി പറയുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, നമ്മൾ എഴുത്തച്ഛൻ്റെ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പേ ബോക്സിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. വളരെ വിഖ്യാതനായ, പ്രശസ്തനായ ഭാരതീയ ശാസ്ത്രജ്ഞൻ, ഭൗതിക ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിൻ്റെ പേര് ECG സുദർശൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തിലെ മലയാളം ക്ലാസ്സിനെ പറ്റി നമ്മോട് പങ്കുവെക്കുന്നു. അദ്ദേഹം പറഞ്ഞു വച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ ബോക്സിൽ കൊടുത്തിരിക്കുകയാണ്. മാതൃഭാഷ പഠിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിൻ്റെ താഴ്ന്ന ക്ലാസ്സുകളിലെ മലയാളം ക്ലാസ് അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള ജീവിതത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ്. എന്താണ് അദ്ദേഹം അവിടെ പറഞ്ഞു വച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ പുസ്തകത്തിൽ ഒന്ന് നോക്കുക. അദ്ദേഹം പറയുന്നത് ഇതാണ്: ലളിതമായ വേഷമായിരുന്നു മലയാളം മുനിഷിയുടേത്. പക്ഷേ പറഞ്ഞു തുടങ്ങിയാൽ എല്ലാം മാന്ത്രികമാകും. പദച്ഛേദം, പദാർത്ഥം, വാച്യാർത്ഥം, ധ്വനി, ഭാവം ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യത്തിന് അനേകം തലങ്ങളുണ്ടാകാം എന്ന വലിയ അറിവാണ് അവിടെ നിന്ന് കിട്ടിയത്. ഒരുപക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പഠനം അതായിരിക്കണം.
ഫിസിക്സിലെ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് എന്നെ പ്രചോദിപ്പിച്ചത് അന്നത്തെ മലയാളം ക്ലാസ്സുകളായിരുന്നു. ഇ സി ജി സുദർശനൻ. ഇ സി ജി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എണ്ണയ്ക്കൽ ചാണ്ടി ജോർജ് എന്നാണ് ഇ സി ജി എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ മാതൃഭാഷ വളരെ താല്പര്യത്തോടുകൂടി പഠിക്കുന്ന നമുക്ക് വളരെ ഊർജ്ജവും പ്രചോദനവും നൽകുന്ന വാക്കുകളാണ് ഈ ശാസ്ത്രകാരൻ്റെ വാക്കുകൾ. അദ്ദേഹം തൻ്റെ ക്ലാസ്സിലേക്ക് കടന്നു വരുന്ന മലയാളം അധ്യാപകൻ്റെ വേഷം ഓർത്തിരിക്കുന്നു. വലിയ ആർപ്പാടമുള്ള വിധാനങ്ങളൊന്നുമല്ലായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ലളിതമായ വേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ. തുടർന്ന് അദ്ദേഹം വന്ന് പഠിപ്പിച്ച് കഴിയും. പ്രത്യേകിച്ച് കവിതയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ആ കവിതയിലെ പദങ്ങളുടെയും അതിൻ്റെ അർത്ഥവും കവിതയിലെ വാച്യാർത്ഥവും അതിൻ്റെ വ്യംഗ്യാർത്ഥവും കവിതയുടെ ഭാവവും എല്ലാം ക്ലാസ്സിൽ വിശദീകരിക്കുമ്പോൾ അത് പുതിയ ഒരു അർത്ഥതലത്തിലേക്ക് അനുഭവതലത്തിലേക്ക് എന്നെ കൊണ്ടുപോയിരുന്നു. കൂടുതൽ ചിന്തയിലേക്ക് എന്നെ നയിച്ചിരുന്നു. കൂടുതൽ എൻ്റെ മനസ്സിനെ ആനന്ദിപ്പിച്ചിരുന്നു. അതെൻ്റെ പിന്നീടുള്ള ജീവിതകാലഘട്ടത്തിൽ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് എന്നെ നയിച്ചു എന്ന് പറയുമ്പോൾ മാതൃഭാഷയ്ക്ക് എത്രമാത്രം ഒരു വ്യക്തിയെ സ്വാധീനിക്കാൻ സാധിക്കുന്നു എന്നുള്ള വലിയ കാര്യമാണല്ലോ അദ്ദേഹം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ചിന്തയുടെ തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരു പഠന പ്രവർത്തനം ഒന്ന് നടത്തി നോക്കിയാലോ. ഏതൊക്കെയാണെങ്കിലും നിങ്ങൾ വീട്ടിൽ ഇപ്പോൾ വെറുതെ ഇരിക്കുന്നുവെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് ജോലികളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം, ഒപ്പം തന്നെ നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ മലയാളത്തിന് വേണ്ടി ഒരു പഠന പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി കുറച്ച് സമയമൊന്ന് മാറ്റിവെക്കണം. ഈ ഇ സി ജി സുദർശൻ തൻ്റെ താഴ്ന്ന ക്ലാസ്സിലെ മലയാളം പഠനത്തെ പറ്റി പറഞ്ഞ വാക്യങ്ങൾ നമ്മൾ കേട്ടു. അങ്ങനെയാണെങ്കിൽ ഈ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ നമ്മൾ മാതൃഭാഷയുമായിട്ട് ഒരു വലിയ അടുപ്പം, ഒരു ബന്ധം നമുക്കുണ്ട്. താഴ്ന്ന ക്ലാസ്സുകളിലെ മലയാള പഠനം നമുക്ക് എങ്ങനെയായിരുന്നു അനുഭവവേദ്യമായിരുന്നത്, നമ്മൾ എത്ര ക്ലാസ്സിലെ പാഠങ്ങളിപ്പോൾ ഓർത്തിരിപ്പുണ്ട്. ഞാൻ ഈ സന്ദർഭത്തിൽ ഒരു കാര്യം ഓർക്കുന്നു. നമ്മുടെ ഡി സി ബുക്സ് നിങ്ങളത് അന്വേഷിച്ചു പോവുകയൊന്നും വേണ്ട. ഒരു 1970 മുതൽക്ക് അതിനും കുറച്ചും കൂടി പുറകിലേക്ക് ഉള്ള മലയാളത്തിൻ്റെ ഒന്നാം ക്ലാസ് മുതലുള്ള പാഠങ്ങളെല്ലാം കൂടി ഒന്നിച്ച് കളക്റ്റ് ചെയ്ത് സമാഹരിച്ച് പുറത്തിറക്കിയിട്ടുണ്ട്. നിങ്ങളത് അന്വേഷിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പഠിച്ച ആ ക്ലാസ്സുകൾ, ക്ലാസ്സിലെ മലയാളമൊക്കെ നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെട്ടു എന്നുള്ള ഒരു ചെറിയ പഠന പ്രവർത്തനം നിങ്ങൾ നടത്തണം. അത് നിങ്ങൾ ഓർത്ത് നോക്കുക. അന്നത്തെ പുസ്തകവും നോട്ട് ബുക്കൊക്കെ ഉണ്ടെന്നെടുത്ത് മറിച്ച് നോക്കുക. അന്ന് പഠിപ്പിച്ച മാഷിനെ, ടീച്ചറിനെ ഓർത്ത് ക്ലാസ്സുകളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ അവിടുന്ന് കിട്ടിയ ആ ഒരു ഊർജം ഇപ്പോഴും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്ലാസ്സിലെ പാഠം മറക്കാൻ പറ്റുന്നില്ലായിരിക്കും. കവിത ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ടീച്ചർ ചൊല്ലിയത് ഇങ്ങനെ, അല്ലെങ്കിൽ ക്ലാസ്സിൽ പറഞ്ഞ കഥ, അല്ലെങ്കിൽ ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ജീവിതാനുഭവം നിങ്ങളെ ഇപ്പോഴും അത് ഒരു പ്രചോദനമായിട്ട് നിൽക്കുന്നുണ്ടാവും. അതാണ് മാതൃഭാഷയുടെ പഠനത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു മൂല്യം. പറഞ്ഞറിയിക്കാനാവാത്ത വാച്യമായ ഒരു അനുഭൂതിയോടൊപ്പം തന്നെ ഓരോ മലയാളം ക്ലാസ്സും നമുക്ക് നൽകുന്നതും ഒരുപാട് സംസ്കാരത്തിൻ്റെ, മൂല്യത്തിൻ്റെ, നന്മയുടെ പാഠങ്ങളാണ്. അപ്പോൾ നമുക്ക് പുസ്തകത്തിൽ, നിങ്ങളുടെ കയ്യിൽ പുസ്തകമുണ്ടെങ്കിൽ നിങ്ങളെടുത്ത് നോക്കുക. 9-ാമത്തെ പേജിൽ ഇ സി ജി സുദർശൻ്റെ വാക്കുകളുടെ തൊട്ട് താഴെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. പുതിയ ആശയങ്ങളുടെ രൂപീകരണത്തിനും സർഗാത്മകമായ കണ്ടെത്തലുകൾക്കും മാതൃഭാഷാ പഠനം എങ്ങനെ സഹായിക്കുന്നുവെന്ന് ഈ അഭിപ്രായം മുൻനിർത്തി ചർച്ച ചെയ്യുക എന്നാണ്. നമുക്ക് ക്ലാസ് റൂമിൽ ആയിരുന്നുവെങ്കിൽ ചർച്ച ഗ്രൂപ്പ് തിരിച്ചു കൊടുക്കാമായിരുന്നു.
അതിനുള്ളവസരമില്ലാത്തതുകൊണ്ട് നമുക്ക് ആ അസൈൻമെൻറ്റിനെ നമുക്കൊന്ന് മാറ്റാം. പുതിയ ആശയങ്ങളുടെ രൂപീകരണത്തിനും സർഗാത്മകമായ കണ്ടെത്തലുകൾക്കും മാതൃഭാഷാ പഠനം എങ്ങനെ സഹായിക്കുന്നുവെന്ന് എന്നുള്ളത് മാറ്റിയിട്ട് നിങ്ങളുടെ സ്കൂളിലെ 1 മുതൽ 10 ക്ലാസ് വരെയുള്ള മലയാള ഭാഷാ പഠനം നിങ്ങളുടെ ജീവിതത്തെ എന്തുമാത്രം സ്വാധീനിച്ചു, നിങ്ങൾക്ക് എന്തുമാത്രം അത് ഒരു പ്രചോദനം നൽകി എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു പേജ് അല്ലെങ്കിൽ 2 പേജോ നിങ്ങൾക്ക് പറ്റുന്നതുപോലെ നിങ്ങൾ ഒന്ന് എഴുതിയാൽ മതി. അതായത് താഴ്ന്ന ക്ലാസ്സിലെ മലയാള ഭാഷാ പഠനം എൻ്റെ അനുഭവത്തിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കെന്ത് എനിക്കെങ്ങനെ ഉപകാരപ്പെട്ടു എന്നുള്ളതിനെ ആസ്പദമാക്കി നിങ്ങളൊരു അസൈൻമെൻറ്റ് തയ്യാറാക്കണം. അത് ക്ലാസ് തുറന്നു വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനമുണ്ടെങ്കിൽ ഞാനത് വിലയിരുത്തിക്കൊള്ളാം. ഇവിടെ നിന്ന് നമ്മൾ പോകുന്ന പാഠമെന്ന് പറയുന്നത് ഇനി അടുത്തത്, ഇപ്പം ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്തത് നമ്മുടെ പാഠപുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്തുകയായി. അതിൻ്റെ പുറംചട്ടം മുതൽ ഫുൾ പേജുകളിലേക്ക് നമ്മൾ കയറി നമ്മൾ ആദ്യത്തെ യൂണിറ്റിൻ്റെ പ്രത്യേകതകൾ, ആദ്യത്തെ യൂണിറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള പഠന പ്രവർത്തനം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോണിലാണെങ്കിലും വിളിച്ച് ചോദിക്കുക. അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ഇപ്പോഴേക്കും എല്ലാവർക്കും പുസ്തകമുണ്ടായിരിക്കണം, കണ്ണാടി കാൺമൂളവും എന്ന പാഠത്തിൻ്റെ വിശകലനമായിരിക്കും. അത് നിങ്ങൾ നമുക്ക് ആ സമയം അപ്പോഴേക്കും നിങ്ങൾ പാഠപുസ്തകമൊക്കെ സംഘടിപ്പിച്ച് ഒരുങ്ങി ഇരിക്കുക. ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിച്ച നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു.